പുണ്യാളൻ്റെ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. തമാശയ്ക്ക് കൂട്ടുകാരെല്ലാം കൂടി ഇരിക്കുമ്പോ പറയുന്ന ചില വാക്കുകളുണ്ട്. നീ വലിയ അനുവും ലിബുവും ഒക്കെ മനസ്സ് വെട്ടി തുറന്ന് സംസാരിച്ചേക്കുവാണ്. എന്തൊക്കെ പറഞ്ഞേക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. ഹലോ, നമസ്കാരം. പുണ്യാളസിന്റെ പുതുപുത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വാറങ്കലിന് തൊട്ടടുത്ത ഒരു 10 കിലോമീറ്ററിനുള്ളിലായിട്ടുള്ള ഒരു പെട്രോൾ പമ്പ് കിട്ടി. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. രാവിലെ എല്ലാവരും ഫ്രഷ് ആയിട്ടുണ്ട്. വാറങ്കലിലൊരു ഫോർട്ട് ഉണ്ട്, 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഫോർട്ട്. അത് കാണണം. പിന്നെ കൂടാതെ നമ്മുടെ Q&A വീഡിയോ ചെയ്യണം. ഇന്ന് ആകെപ്പാടെ ബിസിയുള്ള ഒരു ദിവസമാണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ്, യാത്ര തിരിക്കാനായിട്ട്. ഫുഡ് ഉണ്ടാക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥലമൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡ് സൈഡിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ട് ഇതൊരു പവർ സ്റ്റേഷൻ്റെ അരികിലായിട്ടാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ. ആണ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം. എന്തുകൊണ്ടാണ് വിശേഷം? സുഖം. രാവിലെ ഉച്ചയും തിരക്കും. അപ്പോൾ നമുക്ക് രണ്ട് ദിവസമായിട്ട് അഖിൽ മോനെ പനിയാണെന്നാ തോന്നുന്നത്. അതിന്റെ ഒരു ചെറിയ പനിയാണെന്നാ തോന്നുന്നത്. കൂടെ കിടക്കുന്ന ഒരു പനി പിടിച്ചാൽ അറിഞ്ഞില്ലയോ? ഇന്നലെ രാത്രി ഗുളിയെ കൊടുത്തിട്ടേക്കോ? അല്ല, നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ചെറിയ ഇതുണ്ട്. കാരണം തണുപ്പുള്ളത് കൊണ്ട്, തണുപ്പ് ചൂടും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ചെറിയൊരു ക്ലൈമറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. അതിന്റെ വിഷയമാണ് വേറെ. പിന്നെ ഇയാൾക്ക് മറ്റേ ഇതിന്റെ അസുഖമുണ്ട് കേട്ടോ. സമ്മതിക്കത്തില്ല പക്ഷെ. എന്തോത്തിന്റെ? എനിക്കൊരു അസുഖം ഇല്ല. പറഞ്ഞ അസുഖം ശരിയാ, നമുക്ക് മുന്നോട്ട് പോവാം. പൊടി അലർജിയാണ് ഇവർക്ക് രണ്ടുപേർക്കും. പൊടി അലർജി ഉണ്ട്, വലിയ വിഷയമാണ്. ഇവർക്ക് രണ്ടുപേർക്കും അല്ല, എല്ലാവർക്കും ഉണ്ട്. മിക്കവാറും ഗ്ലാസ് പൊക്കിട്ടാണ്. പിന്നെ ഈ ചൂടുകൂടെ സഹിക്കാൻ പറ്റുന്നില്ല. വലിയ വലിയ ഇന്നലെ നമ്മള് ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ റോഡിൽ കൂടെ എന്തോ പൊടിയായിരുന്നു. അതിനകത്തെല്ലാം നമ്മൾ സഹിച്ചോണ്ടാണ്. ചില ഉള്ളോട്ട് കയറാൻ പറ്റും, അവിടെ എല്ലാം ചീച്ചിയാണ്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ അത് ഒത്തിരി പറഞ്ഞ് നമ്മൾ വഹിക്കുന്നില്ല. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ ഉപ്പുമാവും കട്ടൻ ചായ ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് കാണിക്കാതിരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ മുന്നോട്ട് വന്ന് എത്തിയിരിക്കുന്ന വാറങ്കൽ ഫോർട്ടിൻ്റെ അരിക്കൽ എത്തിയിട്ടുണ്ട്. ഞാൻ വാറങ്കൽ ഫോർട്ടിനകത്ത് കയറുന്ന എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതിൻ്റെ അരിക്കൽ ചെല്ലുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. ഇനി ടിക്കറ്റ് ചാർജ് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് അങ്ങോട്ട് നോക്കാം. അതിൻ്റെ കോട്ടയുടെ ഒരു അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വാസ്കോയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ മുകളിലോട്ട് കയറി വന്നതാണ്. രണ്ട് ഒരു കൽപ്പടവുകളൊക്കെ ഉണ്ട്, അതിലെ കൂടെ ഇങ്ങനെ കയറി വന്നതാണ്. വാറങ്കൽ കോട്ടയുടെ മതിൽക്കെട്ടിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ കോട്ടയുടെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇത് കിലോമീറ്ററോളം ചുറ്റിക്കിടക്കുന്ന ഒരു കോട്ടയാണ്. ഇപ്പം ഇപ്പോഴും തകർന്നടിയാത്ത രീതിയിൽ കുറച്ച് ഒരു ഡെവലപ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു കോട്ടയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, നമ്മൾ ഈ കോട്ടയ്ക്ക് ഉള്ളിൽ തന്നെ കയറുമ്പോൾ ഒരുപാട് ചെറിയ ഗ്രാമപ്രദേശങ്ങൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഒരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയ. ടൗണിൽ നിന്നും അധികം ദൂരമൊന്നും ഇല്ലെങ്കിലും അടിപൊളി ഒരു ഏരിയ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല ഭംഗിയുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് അന്നത്തെ കാലത്ത് കാക്കാത്തി രാജവംശത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നതായിരുന്നു ഈ കോട്ട. കാരണം ഇതിനകത്ത് അനേകം, അതായത് കുറച്ച് മജീദുകൾ, അതായത് ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, ഇതെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നും കാണുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കണമൊക്കെ ഉണ്ടോ? ഇതിൻ്റെ പല അവശിഷ്ടങ്ങളും പല സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. അതായത് ഇത് അത്രയ്ക്ക്, അതായത് തലസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ കോട്ടയുടെ ഒരു മതിൽക്കെട്ടിൽ, അതായത് ഒരു മതിൽക്കെട്ടി മാത്രമാണ് നിൽക്കുന്നത്. അതിന് ഇതിനുള്ളിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഇതെല്ലായിടവും കൂടി നമ്മൾ എത്തിപ്പെടുവാന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. കിടങ്ങുകൾ അന്നത്തെ സമയത്ത് യുദ്ധം ഉണ്ടായത് ഈ കിടങ്ങുകൾ മൂടിയിട്ട്, മണ്ണിട്ട് മൂടിയിട്ട് അതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറിയിട്ടാണ് ഈ കോട്ട അറ്റാക്ക് ചെയ്തത്. അറ്റാക്ക് ചെയ്ത് അന്ന് കുറെ ഭാഗങ്ങൾ, ഇത് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. ചരിത്രം ഉറങ്ങുന്ന ഒരു കോട്ടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കയറി വന്നതിൻ്റെ ആ സൈഡിൽ തന്നെ ശിലകളുണ്ട്. കൊത്തി അന്നത്തെ കാലത്ത് ഒത്തിരി ശിലകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കയറി വന്ന ഭാഗങ്ങളിലൊക്കെ. അതായത് നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം, അതൊക്കെ കണ്ടിങ്ങനെ പോവാം. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിൽ ഒരു എങ്ങനെ ഗിന്നസ് ബുക്കിൽ ഇടം നേടാനുള്ള
ഒരു ഇതുണ്ട് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു കോട്ടയാണിത് ഈ കല്ലുകള് തന്നെ കണ്ടില്ലേ പല നിരത്തിലുള്ള അല്ല അത്രയും വലിപ്പമുള്ള കല്ലുകളാണ് പിടിച്ചു കയറ്റി വെച്ചത് ഇത് ചുവപ്പ് കറുപ്പ് ഇത് ബ്ലാക്ക് വൈറ്റ് ആണ് വേറെ കളർ നമ്മൾ ആ പറഞ്ഞ ആ സിലകളൊക്കെ കൊത്തി വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ താണ്ടണ്ടല്ലേ ഇതൊക്കെ ഇവിടൊക്കെ ഇതിന്റെ പൊട്ടിയിട്ടുണ്ട് ഇത് കാരണം ഇത് ഇവര് പാറ ഉറപ്പിച്ചേക്കുന്നത് ചെളിയും മറ്റേ ഇത് കൂടെ എന്തോ ചുണ്ണാമ്പോ എന്താണോ ചുണ്ണാമ്പും കൊണ്ടാണ് ചെളി ചുണ്ണാമ്പും കൂടെ ഉറപ്പിച്ചേക്കുന്നത് പോലും ഇനി വാറങ്കൽ എന്നറിയപ്പെടുന്നത് ഒറ്റക്കൽ എന്നുള്ള ഒരു ഒരു ഇതുകൂടെ പറയുന്നുണ്ട് ഒറ്റക്കൽ എന്നുള്ള രീതിയിലാണ് വാറങ്കൽ എന്നറിയപ്പെടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കോട്ടയ്ക്ക് വെളിയിലോട്ട് വെളിയിലോട്ടല്ല ഉള്ളിലോട്ട് പോവാം ബാക്കിയുള്ള കാഴ്ചകൾ നോക്കി പോവാണ് വീണ്ടും നമ്മൾ വാസ്കോയിൽ വന്ന് കയറിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ദൂരത്തിൽ കടക്കുവാണ് ഈ ബോട്ട് ഉള്ളിൽ അതിൻ്റെ ഒരു എൻട്രൻസിൽ അവിടെ ആണ് ഇപ്പോൾ നമ്മൾ കയറി വന്നേക്കുന്നത് അല്ല ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു കവാടം ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് നീക്കി നമുക്ക് വണ്ടി നിർത്തിയായിരുന്നാൽ ഒന്ന് കാണാമായിരുന്നു ഏതായാലും കവാടത്തിന് ഇതൊരു മതിൽക്കെട്ടിനകത്താണ് ഇവർ ഇതെല്ലാം വെച്ചേക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കൊറോണ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഉള്ളിലേക്കൊന്നും അലൗഡൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ ഒരു അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കൂടുതൽ അകത്തോട്ട് കയറ്റി വിടുന്നത് ഇപ്പോഴാന്ന് അറിയത്തില്ല എന്തായാലും ടൈം എടുക്കുമായിരിക്കും ഇപ്പം ആ ഒരു ടൈം ഇനി എപ്പോഴാന്ന് അറിയത്തില്ല എന്തായാലും അതുപോലെ നല്ല രീതിയിലൊക്കെ പച്ചപ്പ് ചെയ്തിട്ട് ഒരു എന്തുപോലെ ഒരു ടൂറിസത്തിന്റെ ഒരു ഇതിനു വേണ്ടിയാണ് ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ളവരോട് ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അവർക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ടിക്കറ്റ് വേണം എന്നവരുടെ തന്നെയാണ് ഏതായാലും നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കുഷ്മഹലിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുഷ്മഹലിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ തന്നെ ഇവിടെ പോലീസിനായി പിന്നെ ബോംബ് സ്ക്വാഡ് വന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരകത്തോട്ട് പോയി നമുക്ക് അകത്തോട്ട് അവർ ചെക്ക് ചെയ്യട്ടെ ചെക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് പോയാൽ പോരെ ടീച്ചർ അഖില് വെയിൽ വന്നിട്ടുണ്ട് അഖിലിന് ചെറിയ പല്ലുവേദനയൊക്കെ ഉണ്ട് അഖില് അതുകൊണ്ട് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ് എങ്കിലും നമുക്ക് അകത്തോട്ട് കയറാം കുഷ്മഹലിനോട് അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ അന്നത്തെ ആ യുദ്ധത്തിൽ തകർന്ന കുറേ ശില സ്മാരകങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇത് ഈ കുഷ്മഹൽ അതിൻ്റെ ഒരു ഒരു സംരക്ഷണ കേന്ദ്രമായിട്ടാണ് കരുതപ്പെടുന്നത് എല്ലാ ശിലകളും അന്ന് നശിപ്പിച്ചതും എല്ലാം ഇവിടെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഒരു മ്യൂസിയം എന്ന പോലെ അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുമോ നോക്കാം ഇനി അവരെന്തെങ്കിലും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ല അപ്പോൾ അതിൻ്റെ പരിശോധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്ത് ഇപ്പം നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും പരിശോധന കഴിഞ്ഞിട്ട് അവർ പോയി നമ്മൾ അകത്തോട്ട് കയറുകയാണ് അകത്തോട്ട് കയറാൻ കൽപ്പടവുകൾ ഭയങ്കര റിസ്ക് ആണ് പിന്നെ മുകളിൽ കയറാൻ പറ്റുന്നു ഒരുപാട് സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ മറ്റേ സ്ഥലത്ത് നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയായി കാരണം അത് ഫുള്ള് ക്ലോസ്ഡ് ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കോട്ടയുടെ ഏകദേശം കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കുറേ ഭാഗങ്ങൾ എന്നല്ല നാല് സൈഡോളം ഇവിടെ നിന്നാൽ കാണാൻ പറ്റും നമ്മൾ അതുവഴിയാണ് വന്നത് ചുറ്റിനും കോട്ടയാണ് വലിയ പാറകളാ വലിയ വലിയ പാറകളാ കൊച്ചു വലിയ പാറകളാ വെച്ചേക്കുന്നത് അളിയനെ അണക്കുന്നില്ല ഉളിയ കുത്തനെയുള്ള ചെങ്കുത്തായിട്ടുള്ള തിരിച്ചങ്ങോട്ട് ഇറങ്ങാനാണ് ഈ അപകടം ഇങ്ങനെ കിടക്കുമോ സാധനം എങ്ങനെ കുറച്ച് കുറയ്ക്കേ അത് മാർബിളിലെയാ മാർബിളിൻ്റെ കോറിയാണ് അവിടെ കളങ്ങുന്നുണ്ടല്ലേ മാർബിളിൽ കൂട്ട് വെട്ടിയേക്കുന്നുണ്ട് അപ്പം ഇവിടെ അടുത്തായിട്ട് തന്നെ കോട്ടയുടെ മതിൽക്കെട്ട് പോകുന്നത്
അപ്പോൾ അതിപ്പോഴും കുറേ സ്ഥലങ്ങളിലൊക്കെ ശകലശാല ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറുള്ളിടത്തെല്ലാം സംരക്ഷിച്ച് പോകുന്നുണ്ട്. ഇവിടെ എല്ലാം കെട്ടിടങ്ങളുമായി വീടും സ്കൂളും എല്ലാം ആയി ഇതിനകത്ത് ഫുള്ള്. ആ കോട്ടയ്ക്കകത്ത് ഫുള്ള് വീടും അത് സ്വാഭാവികമാണല്ലോ. അല്ല ഇത്രയും സ്ഥലം കിടക്കുമല്ലേ. താഴോട്ട് കാണുന്നത് ഇതെന്തിങ്ങനെ ഒരു ഇത് സ്ലോപ്പ് വെള്ളം പോകാൻ സേഫ്റ്റിയാണോ? ഇവിടെ എ ബി ഗവൺമെന്റ് ഹൈസ്കൂൾ ഫോർട്ട് വാറങ്കൽ സ്കൂൾ സ്കൂൾ ഗ്രൗണ്ട് ഒക്കെയാണിത്. ഇവിടെയൊക്കെ പഠിത്തം തുടങ്ങി പിള്ളേർക്ക്. ഇവിടെ മാസ്ക് ഒക്കെ വന്നാലും കുറേ ഏറെ പേര് ധരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു അവശിഷ്ടമുണ്ട്, നമുക്ക് എന്തായാലും അങ്ങോട്ടോടൊന്ന് പോകാല്ലേ. ഇത് ഇവിടെ മണ്ടയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വഴി ഉണ്ടെന്ന്. താഴെ ചെല്ലുമ്പോൾ ആരടുത്ത് ചോദിക്കാനാ, സെക്യൂരിറ്റി പോലും ഹിന്ദി അറിയത്തില്ലെന്നാ തോന്നുന്നത്. പുള്ളി അടുത്ത് ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് വേറെ രീതിയിലൊക്കെയാണ്. അങ്ങനെ നമ്മള് വീണ്ടും നമ്മുടെ വാസ്കോയ്ക്ക് അകത്ത് കയറി. ഇത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വലുപ്പത്തിൽ കിടക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മള് വാസ്കോയ്ക്ക് കയറി കയറി എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടല്ലേ, ഇത് അടുത്തൊരു കോട്ടയിലേക്ക് കയറി പോകുന്ന വഴിയാണ്. ഇതിങ്ങനെ കോട്ട ഇങ്ങനെ നെടുതയാളത്തിൽ കിടക്കുക. എൻ്റെ പൊന്നോ, ഇത് കയറിയാ കയറിയാ തീരത്തില്ല. അങ്ങനെ നമ്മൾ കോട്ടയ്ക്കുള്ളിലൂടെ ഇപ്പം വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മൾ കയറിയതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു വെളിയിൽ ഇറങ്ങുന്ന എക്സിറ്റ് ആണ്. അപ്പം ഈ കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ പോലീസ് ചെക്കിങ്ങും അതുപോലെ തന്നെ ഇച്ചിരി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ യൂട്യൂബേഴ്സാന്ന് പറയുമ്പോൾ വീഡിയോ ഒന്നും അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം എന്തുമല്ല, നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം നോട്ടപ്പുള്ളികളായിക്കഴിഞ്ഞ വിഷയമാണ്. അപ്പം നമ്മൾ വെളിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ അടുത്ത നമ്മുടെ കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഏതായാലും നമ്മൾ അവിടുന്ന് വരുന്ന വഴിക്ക് ഒരിടത്ത് കുറച്ച് തണ്ണിമത്തം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ തണ്ണിമത്തം മേടിക്കാൻ വേണ്ടി വിലയൊക്കെ പേശിക്കൊണ്ടിരിക്കും. അവിടെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ചോദിച്ചതാണോ? അത് 30, ഇത് 50, ഇത് 40, 30, 120, ഇത് 120 രൂപ. ഇത് 120? ശകലം വലുപ്പം, ഇതിനെക്കാളും ഇച്ചിരി കൂടി വലുപ്പമുണ്ട്. നമ്മൾ ഇതേലത്തെ രണ്ടെണ്ണം എടുത്തു. ഇതാണ് കടയുടെ മുതലാളി. നാം കേ ഹുവാ, നാം കേ ആപ്കാ? പേര്? പേര്? പേര് ചന്ദ്രകല. നമ്മള് ഏതായാലും രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടെണ്ണം അമ്മ പറഞ്ഞ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ. ആ 80 രൂപ എടുത്തു മേടിക്കാം നമുക്കല്ലേ. അപ്പൊ അമ്മ 50 പറഞ്ഞു. നമുക്ക് പൈസ കൊടുത്ത് മുറിച്ച് തിന്നു നോക്കണം. നല്ല ചൂടാ. ബോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുളകു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ പോകുന്നത്. അതായത് നമ്മുടെ ഛത്തീസ്ഗഡിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളൊരു സിറ്റിയാണ്. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നത്, ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറിയൊരു മലയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കാണാൻ പറ്റുന്നതെല്ലാം ചോളക്കൃഷിയാണ്. ഇവിടെ ഇങ്ങോട്ട് വരുന്നിടത്തോളം നെല്ലിനേക്കാട്ടിലും കൂടുതൽ കാണാൻ പറ്റുന്നത് ചോളക്കൃഷിയാണ്. ഇങ്ങനെ നെടുനീളത്തിൽ കിടക്കുക റോഡ് കേട്ടോ. നല്ല ചൂടും. ഏതായാലും നമ്മൾ മേടിച്ച തണ്ണിമത്തം എവിടെയെങ്കിലും ഒന്ന് നിർത്തി നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിക്കണം. പക്ഷേ ഈ തണൽ കിട്ടുന്നില്ല. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അരികിലെല്ലാം ഇതുപോലെ കുറ്റിക്കാടുകൾ നിൽക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഉണങ്ങി നിൽക്കും. ആ ഉണങ്ങി നിൽക്കുവാണ്. പിന്നെ തണുപ്പ് കിട്ടുന്ന പറയാൻ മഴമരം ഒക്കെ ഉള്ളു. ആ മഴമരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അല്ല അതിൻ്റെ ചുറ്റിന് ഇതുപോലെ കാട് കിടക്കുവാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഒന്നും എന്തെങ്കിലും ഒന്ന് വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും എടുത്ത് കഴിക്കാനോ ഒന്നും സാഹചര്യമില്ല. അതിൻ്റെ സ്ഥലം ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഇലക്ട്രിക് പോസ്റ്റ് നിർമ്മിക്കുന്നത്. തമിഴ്നാട്ടിലെ? ആ തമിഴ്നാട്ടിലല്ല, തെലങ്കാനയിലെ. തെലങ്കാന ഇലക്ട്രിക് പോസ്റ്റുകൾ കണ്ട കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടല്ലേ ഈ സ്ഥലമാണ്. അത് നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ചൂടെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റുകളാണ് അവിടെ ഇറക്കിയേക്കുന്നത്. നല്ല രസമുണ്ട് സംഭവം കാണാൻ. ഇച്ചിരി ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, നമ്മുടെ നാട്ടിലെ ഓമ കൃഷി. നമ്മുടെ നാട്ടിലിപ്പോൾ അന്യം നിന്നുകൊണ്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ഓമ. അപ്പോൾ ആ ഓമയെല്ലാം ഈ ഏരിയയിൽ ശരിക്കും ഉണ്ട്. ഓമ ചോളം മെയിനായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുളകിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോളമാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത് നമ്മൾ മെയിനായിട്ട് കാണാൻ പറ്റുന്ന ചോളവും പിന്നെ നെല്ലുണ്ട്. തെലങ്കാനയിലും ഹൈദരാബാദിലും പിന്നെ ആന്ധ്രാപ്രദേശിലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നെല്ലിൻ്റെ കൃഷി തന്നെയാണ്. എങ്കിലും ചോളമാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തോട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയിരുന്നത്. അതുപോലെ തന്നെ പനയും ധാരാളമുണ്ട്. നമ്മൾ
ഇപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറക്റ്റ് കേരളമാണേ പറയത്തുള്ളൂ ഒരു മാറ്റമില്ല നമ്മുടെ പാലക്കാട് നിന്ന് പോകുന്ന റൂട്ടിൽ നമ്മുടെ കുതിരാൻ റോഡിലോട്ട് പോകത്തില്ലേ അതേപോലെ ഒരു ഫീലിംഗ് അല്ലേ നല്ല രസമുണ്ട് ചുറ്റിലും വയലുകള് പിന്നെ അങ്ങങ്ങായിട്ടിരിക്കുന്ന മലനിരകള് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയാ വലിയ പച്ചപ്പില്ലെന്നേ ഉള്ളൂ പച്ചപ്പില്ലെല്ലാം ഉണങ്ങി ഉണങ്ങി കരണ്ട് കരിഞ്ഞിരിക്കുവാണെന്നുള്ളൊരു പിന്നെ ഒരു 10-15 കിലോമീറ്റർ കഴിയുമ്പോഴത്തെ ടൗൺഷിപ്പ് പോലെ വരത്തുള്ളൂ ടൗൺഷിപ്പ് ടൗൺഷിപ്പ് പോലെ വരുമ്പോൾ അവിടെ ഒരു മൊബൈൽ ടവറും കാണും ഒരു 10-20-25 വീടും കാണും ഈ റോഡ് വന്നതിന് ശേഷമായിരിക്കും ഈ വീടുകളും ഇതൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നല്ലേ തീർച്ചയായിട്ടും വയലുകളൊക്കെ നികത്തിയിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് അങ്ങനെ ആകാനാണ് സാധ്യത കാരണം കൃഷിഭൂമികളായിരുന്നല്ലോ മിക്കവാറുള്ള എല്ലാം അത്യാവശ്യം നല്ല വീടുകളൊക്കെയാണ് പുതിയതായിട്ട് വെച്ച വീടുകളൊക്കെയാണ് പിന്നെ ഇവിടുത്തെ ഒരു ഡീവിയേഷൻ ഉണ്ടായതുകൊണ്ട് ഒരു ജംഗ്ഷനായിട്ട് മാറാം അങ്ങനെ സാധ്യതയുണ്ട് റോഡൊക്കെ സൂപ്പർ റോഡാണ് എന്തുകാലും നേരെ പോവാ അത് തന്നെയാണ് നമ്മുടെ ഇത് കാരണം നമുക്ക് ഇവിടുന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ റോഡിൽ വന്ന് കയറുമെന്നോ ഒരു ഇതില്ല കാരണം ഗൂഗിളി വെച്ച് നമ്മുടെ വാറങ്കിലോട്ട് പോകുന്ന വഴി നമ്മളെ തെറ്റിച്ചു നമ്മുടെ വാസ്കോ കയറി പോകുന്ന വഴി നമ്മൾ പോയി ഒരു രക്ഷയില്ലായിരുന്നു ചേച്ചി എന്നിട്ട് ഒരു കനാലിന്റെ തിട്ടയ്ക്ക് കൊണ്ട് നിർത്തിയിട്ട് അപ്പൊ പിന്നെ പിന്നെ പോകുമ്പോണ്ടാ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ എല്ലാം ധാരാളം കനാലുകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട് വലിയ കനാലുകൾ അതായത് ഈ കൃഷി സ്ഥലത്തോട്ടൊക്കെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കനാലുകൾ വലിയ കനാലുകൾ അതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയ കനാലുകളും വന്നിട്ടുണ്ട് അത് ഇപ്പം പുതിയ പ്രോജക്റ്റാന്ന് തോന്നുന്നു വലിയ വലിയ കനാലുകൾ ഇവർ ചെയ്യുന്നുണ്ട് ഒരു 3-4 എണ്ണം കണ്ട് അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം എത്തണം പക്ഷെ അതിനകത്തെല്ലാം ഇറങ്ങി വെള്ളമുണ്ട് വെള്ളമുണ്ട് അപ്പൊ അത് ജലസേചനം ഒരു മുഖ്യമാണല്ലോ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഇത് കണ്ടാണ് ഈ കൃഷി സ്ഥലങ്ങളിലല്ല ഇങ്ങനെ തീ ഇടുന്നത് അപ്പം സംഭവം ഇത് അടുത്ത കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ടായിരിക്കും നെൽകൃഷിയൊക്കെ റോഡ് സൈഡിലെല്ലാം നല്ല ചൂടുണ്ട് ആ തീയുടെ ചൂട് അഴിച്ചപ്പോഴത്തേക്ക് പിന്നെ ഗ്രാമപ്രദേശം ഒന്നും അല്ലെങ്കിൽ അകന്നിരിക്കുന്ന ടൗൺ ആയാലും പക്ഷെ ഇവിടെ എല്ലാം മൊബൈൽ ടവറെല്ലാം പക്കയുണ്ട് കേട്ടോ ടവറായിട്ട് രണ്ടെണ്ണം കാണാം പിന്നെ പോകുന്ന വഴിക്കെല്ലാം നിറഞ്ഞ കുറ്റികൾ ഇങ്ങനെ നിൽക്കുകയാണ് ഈ പോകുന്ന വഴിക്ക് കരിയാനാണോ അതോ കെടുത്താനാണോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കുറെ അനുഭവിച്ചുകൊണ്ട് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വലിയ കുഴപ്പമില്ലാതെ നീങ്ങി നീങ്ങി വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് വലിയ ഒരു ആശ്വാസം ഉണ്ട് ഇവിടെ വന്നപ്പോ നമ്മള് കുറെ കാളെ കണ്ടാണ്ടല്ലേ കാളെ പശുവിനെ കണ്ടാണ്ടല്ലേ അതെല്ലാം ഉണങ്ങി എല്ലും തൂലായിട്ടിരിക്കും ബാക്കി നേരത്തെ ഒക്കെ എന്ന് പറയുമ്പോ പോത്തുകളായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടോണ്ടിരുന്നത് ഇപ്പൊ കാളയും പശുവും ഒക്കെ കണ്ടോണ്ടിരിക്കും എന്തായാലും നീണ്ടു തുടർന്ന് കിടക്കുന്ന റോഡ് ഒരു രക്ഷയില്ല അന്തവും കുന്തവും ഇല്ലാതെ ഓടുന്നു എന്നൊക്കെ പറയല്ലേ ഒരു വേറെ ഇവിടെ എല്ലാം വിചിരമായിട്ട് കിടക്കുകയാണ് കാണത്തുള്ളൂ നമ്മളേതായാലും നാളെ ഛത്തീസ്ഗഡ് പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു 13 ദിവസത്തോളമായി നമ്മൾ തെലങ്കാനയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് നാളത്തേന് എന്തായാലും നമ്മൾ ഛത്തീസ്ഗഡ് പിടിക്കണം അവര് ലക്ഷ്യത്തോടാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് വെച്ച് ചെറിയ ചെങ്കൽക്കോറികളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് മണ്ണ് കടത്തിക്കൊണ്ട് പോകുന്ന രീതിയിൽ പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോ പെർമിറ്റോടാണ് ഗവൺമെന്റ് അപ്രൂവ്ഡാണ് സംഭവം പിന്നെ വരണ്ട ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാറകൾക്കിടയിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ പോലെ ഷെഡുകൾ അടിച്ചിട്ടിട്ടുണ്ട് പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒന്നോ രണ്ടേ ഉള്ളു പക്ഷെ നമ്മളിങ്ങോട്ട് വന്ന വഴിക്കൊക്കെ കുറേ അധികം കാണാൻ പറ്റുമായിരുന്നു ഇവിടെ ചെക്ക് പോസ്റ്റ് പോലുണ്ട് എന്തോത്തിന്റെ ആണെന്ന് അറിയത്തില്ല ഒരു ലോറികളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നതാണോ ഇത് സംഭവം ആ അത് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് അത് എപ്പോഴും എടുക്കാൻ പറ്റില്ല ആ ഫോറസ്റ്റിന്റെ ഇല്ലല്ല കുഴപ്പമില്ല പോകാൻ വേണ്ടി നമ്മളെന്തായാലും ഈ പെട്ടെന്നൊന്നും നമ്മൾ ബോർഡർ അടക്കത്തില്ല കാരണം തെലങ്കാന അതിർത്തിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് ചെറിയൊരു ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് അപ്പൊ ഇനിയും ഫോറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതുപോലുള്ളൊരു ഏരിയ പോലൊക്കെ കാണുന്നുണ്ട് ആ ഈ ഒരു ചെക്ക് പോസ്റ്റ് ആണ് ആദ്യമായിട്ട് കണ്ടത് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും കാണുമായിരിക്കും അങ്ങനെ നമ്മൾ വന്ന് ഒരു ഫോറസ്റ്റിലൂടെയാണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആ ചെക്ക് പോസ്റ്റ് കണ്ടു അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8-10 കിലോമീറ്ററുടെ ഫ്രണ്ടോട്ട് വരുമ്പോഴാണ് ഈ ഫോറസ്റ്റ് അപ്പം നമ്മളെന്തായാലും ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമായി പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ വെച്ച് എന്തായാലും ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഇന്നത്തേക്കുള്ള വീഡിയോ ഒന്ന് തയ്യാറാക്കണം അല്ല നമ്മുടെ
കാട്ടി കാണുന്ന രീതിയിലുള്ള തിക്ക് ഫോറസ്റ്റ് ഒന്നും അല്ല അത്രയ്ക്കുള്ള ഒരു ഇല്ലയോ ഇങ്ങോട്ട് വരുന്നിടത്ത് ആ ഇതൊക്കെ ഉണ്ട് മറ്റേ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് മറ്റേ കാട്ടുപോത്തും പുലിയൊക്കെ ഒരു സിമ്പൽ വെച്ചിട്ടുണ്ട് പിന്നെ വാനരന്മാർ ആവശ്യമുണ്ട് അവരൊക്കെ എന്തിലൊക്കെ ഫുഡ് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കും ഈ വഴിയേരികളിലൊക്കെ നിൽക്കുന്നത് ഇഷ്ടം പോലെ വന്ന് റോഡ് സൈഡ് ഇപ്പോൾ പിന്നെ നമ്മുടെ കൂട്ട് തന്നെ ആണോ അറിയത്തില്ല ഫോറസ്റ്റിൽ ഇനി ഫുഡ് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനാണ് ഇഷ്ടമാണെന്ന് അറിയത്തില്ല ഇവിടെ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് ചില ഏരിയയിലൊക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇത് എന്തായാലും ആ വെളി കടക്കാൻ വേണ്ടി നോക്കുക അപ്പൊ എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഏകദേശം ഒരു 2 മണിയോടെ അടുപ്പിച്ചായി അപ്പൊ എന്തായാലും ഫോറസ്റ്റിലുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു ദയനീയമായിട്ടൊരു കാഴ്ച എന്ന് പറയാം വാനരന്മാർ ഇങ്ങനെ സൈഡ് റോഡ് സൈഡിൽ മുഴുവനും ഉണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അത് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇവിടെ ചിലയിടത്തൊക്കെ കുറച്ച് കുറച്ച് വെള്ളം കാണുന്നുണ്ട് ചെറിയ ചെറിയ അരുവി പോലെയൊക്കെ അവിടെ ഇപ്പോഴും വെള്ളം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഇത് ഇവിടെ ആരെങ്കിലും താമസിക്കണ്ടോ അല്ലേ അതൊരു ദയനീയ കാഴ്ച കാരണം നമ്മുടെ കയ്യിലൊന്നും ഇല്ല ഇപ്പൊ നമ്മളൊന്നും കരുതിയിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഈ ഫോറസ്റ്റിലോട്ട് പോകുന്നത് ഗോപാൽപട്ടണം എന്നൊരു സ്ഥലത്തോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഇപ്പൊ ഇവിടെ നിന്ന് 100 കിലോമീറ്ററാണ് കാണിക്കുന്നത് കണ്ടല്ലേ അവരൊക്കെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന കഴിക്കാൻ വേണ്ടി ഇതുപോലുള്ള അരുവികളിലൊക്കെ ചെറുതായിട്ട് വെള്ളമുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് ആണ് അവര് കഴിക്കുകയും പിന്നെ അവരുടെ സമയങ്ങളിൽ തള്ളിയിരിക്കുന്ന മനസ്സിലായി കാരണം ഇത്രയ്ക്ക് ദയനീയമായുള്ള കാഴ്ചയാണിത് പറ്റി വരണ്ട് ഉണങ്ങി കിടക്കുന്ന ഒരു കാട് നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഈ സമയത്ത് പക്ഷെ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ ഒരു പഴമെങ്കിലും ഉണ്ടായിരുന്നെ നമുക്കൊന്ന് എടുത്തു കൊടുക്കായിരുന്നു ഒരു പഴം കൊണ്ടൊന്നും പറ്റത്തില്ല എന്നാലും കുറച്ച് പഴമൊക്കെ ഉണ്ടായിരുന്നെ നമ്മൾ കൊടുക്കാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ കുറെ നേരം കൊണ്ട് നമ്മുടെ ഈ ഈ വണ്ടിയുടെ പുറലാണ് നമ്മളൊന്ന് ഓവർടേക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യത്തെ ഏതായാലും വണ്ടി കയറി വരും അപ്പോ ആ ഓക്കെ കേറാം പിന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയാൻ ഞങ്ങൾ സ്പെഷ്യലായിട്ട് കണ്ട കാഴ്ച ഇതൊരു നെടുകളത്ത് കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ആയാലും ഇവിടെ ഈ ഇതുണ്ടാക്കണ്ടല്ലേ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു ഊത്തിയത്തേണ്ട ആ വഴിയുണ്ടിൽ ആ വഴിയുടെ തൊട്ടപ്പുറത്താ ഇവിടെ ഈ പ്രശ്നമുണ്ട് റോഡിൽ കൂടെ വന്നിട്ട് ക്രോസ് ചെയ്തിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് അല്ല ഇത് അങ്ങനെ എത്താൻ തോന്നുന്നില്ല അല്ലേ അല്ലാതെ എത്താന്ന് വെള്ളത്തിന്റെ വേറൊരു കാര്യം കേട്ടോ ഈ തെലങ്കാന കയറിയിട്ട് ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് 1-2 അടുത്ത് നമ്മള് വേറെ എവിടെ പോയപ്പോഴാന്ന് ഞാൻ ഓർക്കുന്നില്ല ഇതുപോലെ വഴി സൈഡില് ഒരു ഊത്തി എത്തുകയാണ് നമ്മള് ഉദയഗിരി ഫോർട്ടിൽ പോയപ്പോ അത് ആന്ധ്രാപ്രദേശിലല്ലേ അവിടെ വെച്ചും കണ്ടിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 3-4 പട്ടികളെയൊക്കെ പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തല്ല ഇതുപോലെ വണ്ടി തട്ടി ചത്ത് കിടക്കുവാണ് പക്ഷെ ആരും അതിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് കുഴിച്ചിടുവോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അതിന് താല്പര്യം അങ്ങനെ ഒരു സംഭവം ഇല്ലയോ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ല നമ്മളവിടെ ആണെങ്കിൽ ഒരു പട്ടി എത്തി കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്ത് കുഴിച്ചിടും ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും ായിട്ടാണ് അവിടെ ഒരു മലയോര ഇങ്ങനെ തീ കത്തുന്നതായിട്ട് തീ കത്തുന്നതായിട്ട് കണ്ടു അതും ഫോറസ്റ്റ് ഏരിയ ആണ് ഫോറസ്റ്റ് കഴിയുന്നത് ചെക്ക് പോസ്റ്റ് പോലെ അപ്പൊ നാട്ടുപ്രദേശത്തിന് കൂട്ടൊക്കെ ലുക്ക് ഉണ്ട് അങ്ങനെ വീണ്ടും നമ്മള് ഫോറസ്റ്റിൽ നിന്ന് നമ്മള് നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തടവി എന്ന് പറയുന്ന സ്ഥലം തട്ട്വായ് ഇല്ലയോ തട്ട്വായ് തട്ട്വായ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ നോക്കുമ്പോ അതുപോലുള്ള മലയുടെ അവിടെ എല്ലാം ഭയങ്കര തീപിടുത്തത്തിന്റെ കൂട്ടുള്ള നമുക്ക് ക്യാമറ സൂം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഭയങ്കര പുഹയൊക്കെയാണ് എന്തായാലും ആരെയും കാട്ടി തീ എന്തായാലും ഇട്ടോ അങ്ങനെ ആയിരിക്കാം ഉണക്കായോണ്ടേ തീ പിടിക്കാനും ചാൻസ് ഉണ്ട് ഇവിടെ എല്ലാം തണൽ മരങ്ങളുണ്ട് പക്ഷെ ഒരു മനുഷ്യന്റെ ഇല കിളിർത്ത് വരുന്നേ ഉള്ളു അങ്ങനെ നമ്മള് ഒരു ഫുഡ് വെക്കാനായി കുറേയധികം ദൂരം ഓടി എല്ലായിടും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വണ്ടി ഉള്ളിലോട്ട് കയറ്റിയിടാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടുന്നില്ല അങ്ങനെ വന്ന ഒരു സ്ഥലം കെട്ടി ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഉള്ളിലോട്ട് കയറ്റിയത് അതായത് ഈ പൂഴി മണ്ണാണ്
ഏതായാലും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കയറ്റി ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് അതായത് ഞാൻ ചോറൊക്കെ വെച്ച് റെഡിയായി, സംഭവമെല്ലാം സെറ്റായിരിക്കുകയാണ്. ഇനി അവർ വന്നാൽ മതി. അവർ മറ്റേ നമ്മുടെ ക്യു ആൻഡ് എ വീഡിയോയുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട്. നമുക്ക് പോയൊന്ന് കേൾക്കാം എന്തോ പരിപാടി നടക്കുന്നതെന്നുള്ളത്. നമ്മളെ ശരിക്കുള്ള ജോലി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേര് പ്രവാസികളായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ട ആളിപ്പം വന്നതാണ്. പിന്നെ നമ്മുടെ രണ്ടുപേരും ഇവരുണ്ട്, ഒരു നാട്ടിലായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ജോലി. അതിനെക്കാട്ടും ശരിക്കുള്ള ജോലി ഇതാണ് ഞങ്ങളുടെ. കാരണം നമ്മുടെ ഈ ചാനൽ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ജോലി. ഇത് തന്നെ അതിൻ്റെ അടുത്ത ചോദ്യം, പുണ്യാളം വ്ലോഗ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചത്. പുണ്യാളം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. തമാശയ്ക്ക് കൂട്ടുകാരെല്ലാം കൂടി ഇരിക്കുമ്പോൾ പറയുന്ന ചില വാക്ക്, നീ വലിയ പുണ്യാളല്ല, അവരവിടെ ചോദ്യ ഉത്തരത്തിനുള്ള മറുപടിയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് എന്തോ തൈരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. തൈര് മേടിച്ചു, അതെല്ലാം കൂടി കൂട്ടി ഒരു പിടിപിടിക്കണം. വിശന്നിട്ട് കണ്ണും തലയും കറങ്ങി നിൽക്കുവാണ്. അവർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഫുഡ് കഴിക്കാനൊക്കെ ഒക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഈ Q&A വീഡിയോ നാളെ രാവിലെ 8 മണിക്ക് വരുന്നതാണ്. എല്ലാവരും കാണണം. നമ്മളെക്കുറിച്ച് കുറേ പേര് ചോദിക്കുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാം കൂടി വരുന്നുണ്ട്. അന്നേരം എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മുന്നോട്ട് വന്നതാണ്. ചിന്നബാനപ്പള്ളി എന്നോ ചിന്നബോയിനപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്താറാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ വന്നതെല്ലാം ഫുള്ള് നമ്മളാ നിർത്തിയിട്ടതും ഒരു കാടുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് കയറി വന്നതും ഫുള്ള് ഫോറസ്റ്റിനകത്തൂടെ തന്നെ നമ്മൾ കയറി വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് വളരെയധികം കാഴ്ചകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു വീഡിയോയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിന് കുറച്ച് സമയം പോയി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് കുറേയധികം കാഴ്ചകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാതെ തരുന്നത്. അഖിലിന് ഇന്നലെ ഇന്നുമായിട്ട് ശലം പനിയുടെ എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലേക്ക് ഒരുപാട് കമന്റ് വന്നു മാറി നിൽക്കുവാണെന്ന് വെച്ചാൽ അതുകൊണ്ടല്ല, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പനിയൊക്കെയാണ്. അപ്പോൾ അത് ക്യാമറയുടെ മുമ്പ് വരുമ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ക്യാമറയുടെ മുമ്പ് വരാതെ ശലം മാറിയില്ല. പനിയൊക്കെ മാറി റെഡിയായി വരും, ഉടനെ തന്നെ വരും. അപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയില്ല എങ്കിൽ പോലും നമ്മൾ എന്തുമായാലും ഇന്ന് രാത്രിയോടെ നമ്മൾ തെലങ്കാന സ്റ്റേറ്റിലുണ്ട്. നാളെ കൊണ്ട് നമ്മൾ നേരെ നമ്മുടെ അടുത്ത സ്റ്റേറ്റ് പിടിക്കുകയാണ്. അപ്പം എന്തുമായാലും ഛത്തീസ്ഗഡ് പിടിക്കുമ്പോൾ ഒരു നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഉണ്ട്. ഇനി നാളെ ഇനി അങ്ങോട്ടുള്ള ഒരു യാത്രയായിരിക്കും. അതിന് അത് സംബന്ധമായിട്ടുള്ള ഏകദേശം നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കയറാൻ പറ്റുന്നു. ഇന്ന് നമ്മൾ എന്തായാലും കുറച്ചും കൂടി മുന്നോട്ട് നിന്നിട്ട് ഇപ്പൊ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതല്ല, ഈ നമ്മുടെ ഈ ഫോറസ്റ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഔട്ട്ഡോർ പറഞ്ഞതാണ്. ഇപ്പം തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ട്, 6:30 ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു നല്ല ടൗണ് നോക്കണം. കാണുന്നുണ്ട്, 1-2 ടൗണുകൾ കാണുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഫ്രഷ് ആവാൻ പറ്റിയ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം. ഇവിടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ പറഞ്ഞതാണ്, ഷീജാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ വീഡിയോ നാളെ രാവിലെ 8 മണിക്ക് അപ്ലോഡ് ആവുന്നുണ്ട്. ഇത് നമ്മുടെ Q&A വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞങ്ങൾ വഴക്കുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിനൊക്കെയുള്ള വ്യക്തമായിട്ട് മറുപടികൾ നാളത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. രാവിലെ 8 മണിക്കാണ് നമ്മൾ വീഡിയോ വരുന്ന ടൈം. അപ്പം അനുവും ലിബുവും ഒക്കെ മനസ്സ് വെട്ടി തുറന്ന് സംസാരിച്ചേക്കുവാണ്. എന്തൊക്കെ പറഞ്ഞേക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരുടെ മാറി മാറി നിൽക്കുന്നത്. നമ്മള് കാലാവസ്ഥ ചേഞ്ച് ആണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും തൊണ്ടവേനെ. അല്ല, ഇവര് രണ്ടുപേരും ഇത് അതിന്റെ മെയിൻ കാരണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കണ്ടു നോക്കണം, നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണം. ഇനി കൂടുതലായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കൂടാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിക്കുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.